باب باب باء باء أبوء أبوء أبي أبي بابا بابا باب 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 باء باء بو بو بي بي بن 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 ഭാവ പറഞ്ഞു ബാബ ഭൂമ പറഞ്ഞു ഭൂ 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 ബീവി പറഞ്ഞു ബീ 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 ബാബ ഭൂ ഭൂ ബീ 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 നഖറ അബി അബി ബാബൻ ബാബൻ أبو أبو باب باب بابا باب باب നോക്കുക ഇവയിൽ തൻവീൻ കാണുന്നു ഭരത് പറഞ്ഞാൽ ബാ ഉണ്ടോ ഒന്നാമത്തത് ബാ ആണ് തിബിന് പറഞ്ഞാൽ ബാ ഉണ്ടോ രണ്ടാമത്തത് ബാ ആണ് ഉറബ് പറഞ്ഞാൽ ബാ ഉണ്ടോ മൂന്നാമത്തത് ബാ ആണ് റുബാബുൻ يكتبون كبيرا ബാഇന് ചേർത്തൊരു അലിഫ് വരച്ചു ബാഇൻ ഫത്ഹ കൊടുത്തു ബാഇന് ചേർത്തൊരു വാവ് വരച്ചു ബാഇൻ ളമ്മ കൊടുത്തു ബാഇന് ചേർത്തൊരു യാ വരച്ചു ബാഇന് കസ്ര കൊടുത്തു ബാഇനു മേലെ ഫത്ഹ വരച്ചാൽ ഞങ്ങൾ പറയും ബാഇനു ശേഷം ഹ വരച്ചാൽ ഞങ്ങൾ പറയും ബാബ് പറഞ്ഞാൽ ബാ ഉണ്ട് ഭാരത മണ്ണിൽ ബായുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുല്ലപ്പൂ മക്കൾ എഴുതുന്നുണ്ടല്ലോ. അലിഫ് ബ ബ ബു ബി ഒക്കെ എഴുതി. ഇന്ന് നമുക്ക് അക്ഷരങ്ങൾ ചേർത്ത് എഴുതണം ഇൻഷാ അള്ളാഹ്. ആദ്യമായി അബുൻ എന്നെഴുതുന്നു. അലിഫ് ഹംസ ഫത്ഹ എന്തു വായിക്കും? അ ബ ളമ്മ തൻവീൻ കൊടുത്തു ബുൻ അബുൻ
മനസ്സിലായോ മക്കൾക്ക് അബുൻ എന്നെങ്ങനെ എഴുതും? ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. ബുൻ അബുൻ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാബുൻ എന്ന് എഴുതണം. ബാബുൻ, ബാബ് എന്ന് പറഞ്ഞാൽ അതെ വാതിൽ. ബാബുൻ എന്ന് എങ്ങനെ എഴുതും? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനെ എഴുതുന്നു. അതിനുശേഷം ബാഇന് പുള്ളി കൊടുക്കുന്നു, ഫത്തഹ കൊടുക്കുന്നു, പിന്നെ ഈ ബാഇന് പുള്ളി കൊടുക്കുന്നു, പിന്നെ അതിന് ളമ്മാ തൻവീൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അബൂ എന്ന് എഴുതണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഭംഗിയായി എല്ലാവരും എഴുതും. طيرا أبابيل طيرا أبابيل ولبيوتهم أبوابا ولبيوتهم أبوابا